കെ സുധാകരനും മമ്പറം ദിവാകരനും ഏറ്റുമുട്ടുമ്പോൾ വീണ്ടും കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. മമ്പറത്തിനെ കോൺഗ്രസിൽ നിന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് പുറത്താക്കിയത്. കണ്ണൂരിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ ഡയറക്ടർ ബോർഡ് മത്സരത്തിൽ പാർട്ടി വിപ്പ് ലംഘിച്ച് മമ്പറം മത്സരിക്കുന്നതിനെ തുടർന്നാണ് സുധാകരൻ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട മമ്പറമാകട്ടെ, കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായിരിക്കാൻ 200% അർഹനല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ 100% അർഹനെന്ന് പറയാറുണ്ട്, ഇത് 200% അർഹനല്ല എന്നാണ് പറയുന്നത്. താൻ എന്തുവന്നാലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും വിജയിക്കുമെന്നും മമ്പറം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. സുധാകരനും വിടുന്ന ലക്ഷണമില്ല. ഈ രണ്ടുപേരും തമ്മിലുള്ള ഈ രാഷ്ട്രീയ വൈരത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. രണ്ടുപേരും തലശ്ശേരി വണ്ണംകുളലെ സഹപാഠികളുമായിരുന്നു. പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ എസ് യുയിലൂടെ വന്നാണ് രണ്ടുപേരെങ്കിലും. കെ സുധാകരൻ സംഘടനാ കോൺഗ്രസിനൊപ്പം നിന്ന് ആ വിഭാഗത്തിലേക്ക് പോയി, പിന്നീട് ജനതാ പാർട്ടി ചേർന്ന് പിന്നെ അവിടെ നിന്നാണ് തിരിച്ച് വീണ്ടും കോൺഗ്രസിലേക്ക് എത്തിയത്. മമ്പറമാകട്ടെ കോൺഗ്രസ് തന്നെ തുടരുകയായിരുന്നു. അദ്ദേഹം കെ കരുണാകരൻ്റെ വളരെ വിശ്വസ്തനായ അനുയായിയായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും കെ സുധാകരൻ 1992 കോൺഗ്രസ് തിരിച്ചെത്തിയ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അന്ന് കെ സുധാകരന് ഒപ്പം നിന്നത് മമ്പറം ദിവാകരനായിരുന്നു. കണ്ണൂരിലെ എൻ രാമകൃഷ്ണൻ, പി രാമകൃഷ്ണൻ തുടങ്ങിയ രണ്ട് വൻ നേതാക്കന്മാരുടെ, കോൺഗ്രസിലെ അതിശക്തന്മാരായ രണ്ട് നേതാക്കളെയും കടത്തിവെട്ടി കെ സുധാകരന് അന്ന് ഡി സി സി പ്രസിഡന്റാകാൻ കഴിഞ്ഞത് മമ്പറം ദിവാകരൻ്റെ കൂടെ കഴിവുകൊണ്ടാണ്. എന്നാൽ പിൽക്കാലത്ത് ഇരുവരും വീണ്ടും ഏറ്റുമുട്ടുകയായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയത്തിലെ അധികായനാര് എന്നുള്ളതായിരുന്നു വിഷയം. മമ്പറത്തിന് എപ്പോഴും പരാജയപ്പെടാനുള്ള സീറ്റുകളാണ് പലപ്പോഴും കോൺഗ്രസ് നൽകിയിരുന്നത്. ഇതൊക്കെ തന്നെ മമ്പറത്തിനെയും ഒരു പരിധിവരെ പ്രകോപിതനാക്കിയിരിക്കുക. പക്ഷേ കണ്ണൂരിൽ കെ സുധാകരനുള്ളതുപോലെ തന്നെ സ്വാധീനമുള്ള വ്യക്തിയാണ് മമ്പറം ദിവാകരനും. ഈ ഇന്ദിരാഗാന്ധി ആശുപത്രി തിരഞ്ഞെടുപ്പ് തന്നെ ഇതിൻ്റെ ഒരു ഉരകല്ലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ തിരഞ്ഞെടുപ്പിൽ മമ്പറം ദിവാകരൻ ജയിക്കുകയാണെങ്കിൽ അത് കെ സുധാകരന് ശക്തമായ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി വിഭാഗവും രമേശ് ചെന്നിത്തല വിഭാഗവും എല്ലാം തന്നെ കെ സുധാകരനുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ കണ്ണൂരിലെ അവരുടെ അനുയായികളുടെ അല്ലെങ്കിൽ അവരുടെ നേതാക്കളുടെ എല്ലാം പിന്തുണ മമ്പറം ദിവാകരന് കിട്ടുമെന്നുള്ളതും ഉറപ്പാണ്. ഇനി നടക്കാനിരിക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ കെ സുധാകരനെ അദ്ദേഹത്തിൻ്റെ അനുയായികളെയും തറ പറ്റിക്കാനുള്ള മികച്ച ഒരു ആയുധമായി മമ്പറം ദിവാകരനെ ഉപയോഗിക്കാനായിരിക്കും ഉമ്മൻചാണ്ടി വിഭാഗവും രമേശ് ചെന്നിത്തല വിഭാഗവും ഇനി ശ്രമിക്കാൻ പോകുന്നത്. അവർക്ക് കണ്ണൂരിൽ നിലവിൽ സുധാകരൻ അതിശക്തമായ സാന്നിധ്യമാണ്. കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒട്ടേറെ അനുയായികളെല്ലാം ഉണ്ട്. അതേസമയം നേരത്തെ തന്നെ ഈ എൻ രാമകൃഷ്ണനും പി രാമകൃഷ്ണനും എല്ലാം അനുയായികളായിരുന്ന അല്ലതവാ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയും എല്ലാം പിൽക്കാലത്ത് അനുയായികളായി മാറിയ പലരും ഇപ്പോഴും കണ്ണൂരിൽ സജീവമാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂരിൽ സംഘടന പിടിച്ചെടുക്കാൻ തന്നെയായിരിക്കും ഈ വിഭാഗങ്ങൾ ശ്രമിക്കുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഏതായാലും മമ്പറം ദിവാകരൻ അതിരൂക്ഷമായ വിമർശനമാണ് സുധാകരൻ നേരെ ഉയർത്തിയിരിക്കുന്നത്. സുധാകരൻ തന്നോട് വ്യക്തിവൈരാഗ്യം തീർത്തു എന്ന് വരെ പറഞ്ഞു. പക്ഷേ താൻ കോൺഗ്രസിൽ തുടരും എന്നാണ് മമ്പറം പറയുന്നത്. മറ്റു പല കോൺഗ്രസ് നേതാക്കളെ പോലെ എൻ സി പിയിലോ സി പി എമ്മിലോ ഒന്നും അദ്ദേഹം ചേരില്ല എന്നും കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്നുമാണ് മമ്പറം പറയുന്നത്. ഏതായാലും സംസ്ഥാന തലത്തിൽ തന്നെ കെ സുധാകരനെതിരെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വിഭാഗങ്ങൾ പടയൊരുക്കം നടത്തുമ്പോൾ ഇത്തരത്തിൽ ഓരോ ജില്ലയിലും ഒരുപക്ഷെ കെ സുധാകരൻ്റെ എതിരാളികളായിട്ടില്ല, കെ സുധാകരൻ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയോട് യോജിക്കാത്ത പരമാവധി നേതാക്കളെയും അണികളെയും ഒപ്പം നിർത്തി സംഘടന പിടിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഈ വിഭാഗങ്ങൾ. കാരണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും സംബന്ധിച്ച് അവരുടെ ജീവൻ ഭരണ പോരാട്ടമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഈ ഇത്തവണ നടക്കാൻ പോകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പ് പോലും ഭാവിയിൽ നടക്കാൻ പോകുന്ന കണ്ണൂരിലെ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി ഒരു കേളികൊട്ടായി നോക്കണമെങ്കിൽ കരുതാം. ഏതായാലും എല്ലാവരുടെയും പിന്തുണ നേടിയെടുത്ത് ഏത് വിധേനയും വിജയിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മമ്പറം. അതേസമയം മമ്പറത്തിനെ തൻ്റെ തട്ടത്തിൽ തന്നെ തോൽപ്പിക്കാനുള്ള ഒരുക്കത്തിലുമാണ് കെ സുധാകരൻ. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരും. മമ്പറം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു താൻ വായ തുറന്നാൽ സുധാകരൻ നിക്കകളില്ലാത്ത അവസ്ഥയായിപ്പോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി രഹസ്യങ്ങൾ ഒരുപക്ഷെ വിളിച്ചു പറയാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്.
കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.